തീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്, അല്ല അത് ക്ലിയർ ചെയ്തിട്ട് പോണം. തീവ്രവാദികളുടെ വോട്ട്, മത തീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ പി ഡി പിയുടെ വോട്ട്? പി ഡി പി ഇപ്പൊ കേരളത്തിൽ മത തീവ്രവാദ സംഘടന അല്ല, അത് രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ തമാശ ഞാൻ മദനിയുടെ കാര്യമല്ല, പറയാൻ സമ്മതിക്കൂ സാർ, ഞാൻ എന്നെ പറയാൻ അനുവദിക്കൂ. ആർ എസ് എസിന്റെ എത്ര നേതാക്കളുണ്ട്, എത്ര ഓൾ ഇന്ത്യ തലത്തില് ഏതെല്ലാം നിലപാട് സ്വീകരിച്ച്, ആർ എസ് എസിന് നിരോധിച്ചില്ലേ? ഐ എസ് എസിന് നിരോധിച്ചു. അത് കഴിഞ്ഞ് അവര് പാർട്ടി പി ഡി പി എന്നത് പാർട്ടി ഉണ്ടാക്കി, അതിപ്പോ അത്ര പ്രസക്തമായിട്ടില്ല, പലരും അതൊക്കെ വിട്ടുപോയി. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം ഞാൻ വിശ്വസിക്കുന്നതിൽ. പക്ഷേ ഞാൻ ആക്ഷേപിക്കുന്നതല്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും മുന്നണിയുടെയും ഒരു ദൗത്യം എന്താണ്? എല്ലാ ജാതി മത വിശ്വാസികളെയും ഒന്നിച്ചു കൊണ്ടുപോവുക. അങ്ങനെയാണോ ചെയ്തത്? തീർച്ചയായിട്ടും. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു, പിന്നെ യു ഡി എഫ് പറഞ്ഞു അത് പേടിച്ചിട്ടാൽ വേറെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റൊന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എസ് ഡി പി ഐ, എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. എസ് ഡി പി ഐയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എസ് ഡി പി ഐക്ക് ആലപ്പുഴയിൽ റാലി നടത്താൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് അനുമതി നൽകി. അവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, അരുൺ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. എന്താ എന്റെ ഏത് ലോകത്താ നിങ്ങൾ സംസാരിക്കണേ? സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറിയും മറ്റും മന്ത്രിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് സ്ഥാനാർത്ഥിയെ മാറി. അരുൺകുമാർ വളരെ സജീവമായി മാധ്യമരംഗത്തും പൊതുരംഗത്തും യൂത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ചർച്ചയിൽ വരാം. അപ്പോൾ അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പോസ്റ്റർ ചുവരെഴുത്താ നടത്താം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് എത്ര നേതാക്കന്മാരുണ്ട് എറണാകുളത്ത്, എന്തുകൊണ്ട് അരുൺകുമാർ? ജനാധിപത്യം എന്നെ സംബന്ധിച്ചോളം സി പി എം ചർച്ച ചെയ്ത് എൽ ഡി എഫിൽ പറയുകയും എൽ ഡി എഫ് ആ കൂടി ആലോചിച്ച ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചെയ്തു, അതാണ് നയം. അല്ലാതെ ബി ജെ പിയും കോൺഗ്രസും ഉള്ള എ ഐ സി സി നിന്നും കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് എഴുതി വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുക. അവിടെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും മുന്നണിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതാത് പാർട്ടികളെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ചർച്ച ചെയ്യും, അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു സിന്ധു എന്നും പറഞ്ഞ പിന്നെ ബി ജെ പിയിൽ ഒരു നമ്മുടെ സജീവമായി നിൽക്കുന്ന സിന്ധു ഉണ്ടല്ലോ, സിന്ധുവിന്റെ പേര് വന്നില്ലേ? എത്ര പേരുടെ പേര് വന്നു? അതുപോലെ തന്നെ കോൺഗ്രസിൽ എത്ര പേര് അതുപോലെയല്ലോ സി പി എമ്മിന്റെ കോൺഗ്രസിലെ കോൺഗ്രസിലെ ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള ഒരു മാറിയിരുന്നില്ലേ? ബെന്നി ബെഹനാന്റെ റോൾ എന്തായിരുന്നു അവിടെ? അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്തും ബി ജെ പിക്കകത്തും വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി തന്നെയാണ് മുന്നോട്ട് പോയത്. പിന്നെ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു ആരെയും അറസ്റ്റ് ചെയ്യില്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റി എത്ര പേരെ അറസ്റ്റ് ചെയ്തു, എത്ര പേർക്കെതിരെ കേസെടുത്തു, അവരിപ്പോ എവിടെയാണുള്ളത്? അപ്പൊ അത് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടല്ലേ? അവിടെയാണ് വളരെ വ്യക്തമായി പറഞ്ഞത്. പി സി ജോർജ് ആയാലും പി സി മോഹൻ ആയാലും ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അബൂബക്കർ ആയാലും ശരി, ആരാണോ മത തീവ്രവാദം പറയുന്നത് അവർക്കെതിരെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഫെഡറൽ സംവിധാനത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കും, കേസെടുക്കും, അറസ്റ്റ് ചെയ്യും, ചിലപ്പോ ജയിലിലാകും. എന്താ പി സി ജോർജിനോട് പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് 70 വയസ്സായതുകൊണ്ടും നീണ്ട ജനപ്രതിനിധി ആയതുകൊണ്ടും നിങ്ങൾ അസുഖബാധിതനായതും കൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യമില്ലേ കിട്ടില്ല എന്നാ പറഞ്ഞത്? കോടതി വാറണ്ട് പുറപ്പെടുവിച്ച ഒരാള്, ഒരു എം പി, രാജ്യസഭ എം പി അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിൻ തുമ്പത്തായിരുന്നു അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടം. എ റഹീം, നിങ്ങളുടെ പോലീസ് എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? പ്രതിയാണെങ്കിൽ റഹീമല്ല, പിണറായി വിജയനല്ല, ആരാണെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യണം. അല്ല സാറേ, എനിക്ക് വാറണ്ട് ആയിട്ടുണ്ട്, ഞാൻ പ്രതിയായിട്ടുണ്ട്. പൊളിറ്റിക്കലായ കേസ് ആണെങ്കിൽ അദ്ദേഹം അവിടെ പരസ്യമായി അഴിഞ്ഞാടുകയായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പൊക്കിയില്ല? അതവിടെ വെക്ക്, അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണിച്ചുതരാം. അഴിഞ്ഞാട്ടം തന്നെയാണ്, അതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല.